സാംസ്കാരിക മൂല്യബോധങ്ങളെ യുവതയ്ക്ക് പകർന്നു നൽകി ബാലഗോകുലം സംസ്ഥാന ശില്പശാല തൃശൂരിൽ പുരോഗമിക്കുന്നു. December 23 ശില്പശാല 29 വരെയാണ് നടക്കുക. നിരവധി ശിക്ഷാർത്ഥികളാണ് പുറനാട്ടുകരയിലെ ശാരദമഠ വിദ്യാലയത്തിൽ നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിൽ സാമൂഹ്യധാർമ്മിക മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാനും അതിനുവേണ്ട പ്രശിക്ഷണം നൽകുവാനുമാണ് ബാലഗോകുലം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. ഭാരതീയ സ്വത്വബോധത്തിലൂന്നിയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ പകർന്നു നൽകുന്നു. ധർമ്മത്തിന്റെ പര്യായമായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭഗവത്ഗീതയെയും മനസ്സുകൊണ്ടറിഞ്ഞ് ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറഞ്ഞും കണിയൊരുക്കിയുമുള്ള ആനന്ദകരമായ നിമിഷങ്ങൾ. ഗുരുപൂജയിലൂടെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുകയാണ് ഈ പുതുതലമുറ. അറിവും അഭിരുചികളും മിനുസപ്പെടുത്തി അച്ചടക്കവും ആനന്ദവും ആഘോഷവുമൊക്കെയായി നിരവധി പേരാണ് ഇവിടെയുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൺകുട്ടികളും പെൺകുട്ടികളുമായി 300-ലധികം പേരുണ്ട്. ലഹരിക്കെതിരെ പോരാടാൻ യുവജനതയെ വാർത്തെടുക്കുന്ന പരിശീലനമാണ് ശിക്ഷാർത്ഥികൾക്ക് നൽകുന്നതെന്ന് ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ പ്രസന്നൻ മാസ്റ്റർ പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മൂല്യബോധം ഉറപ്പിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് ഈ മാതിരി സാമൂഹിക ലഹരികളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അവർക്ക് നല്ല വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെറിയ കുട്ടികൾക്ക് മൂല്യബോധനം കൊടുക്കുക എന്നൊരു പ്രവർത്തനമാണ് ബാലഗോകുലം ഏറ്റെടുക്കുന്നത്. മാതൃഹസ്ത ഭോജനവും സമ്പർക്കവും ഒക്കെ ശില്പശാലയിലുള്ളവർക്ക് നല്ലൊരു അനുഭവം നൽകുമെന്ന് ബാലഗോകുലം സംസ്ഥാന ഭഗിനി പ്രമുഖ ജയശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞു. ഈ കുട്ടികളെ സേവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക, ആത്മസമർപ്പണത്തോടു കൂടിയിട്ടുള്ള സേവനം. പെൺകുട്ടികളെ 17 വയസ്സ് മുതൽ ഏകദേശം 40 വയസ്സ് വരെയുള്ള കുട്ടികളെ, പെൺ സ്ത്രീകളെയാണ് നമ്മൾ ഇതിലേക്ക് വരുത്തുന്നത്. ഭക്ഷണം കഴിക്കുന്നത് മുതൽ പാദരക്ഷകൾ ഇടുന്നതിൽ വരെ അച്ചടക്കമുണ്ട്. ശില്പശാല കഴിഞ്ഞ് നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങളാകും ഓരോരുത്തർക്കുമുള്ളത്. ജനം, തൃശൂർ.